നമസ്കാരം. ഭീമ ജ്വൽസ് മനസ്സിലൊരു മഴവില്ലയിൽ ഇന്നലെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ഗായിക രൂപയും ഭർത്താവ് കുൽദീപുമായിരുന്നു. നമുക്ക് ഇന്നും അവരുടെ വിശേഷങ്ങൾ കേൾക്കാം. കുറച്ചു നേരം നമുക്ക് രൂപയുടെ വിശേഷങ്ങൾ ചോദിക്കാം. പറയൂ രൂപ, എങ്ങനെ പോകുന്നു ജീവിതം? പറഞ്ഞല്ലോ ചേച്ചി, വളരെ സന്തോഷമായിട്ട് പോണു. ഇപ്പോ ഇപ്പോഴത്തെ സന്തോഷം ശിവാരാധ്യയാണ്. ശിവാരാധ്യ എന്റെ 4 മാസമായിട്ടുള്ള എന്റെ വാവയാണ്. ശിവാരാധ്യ മ്യൂസിക്, ശിവാരാധ്യ മ്യൂസിക്, ഇത് തന്നെ ലൈഫ്, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഈ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് പാട്ട് പാടാൻ ബുദ്ധിമുട്ടുണ്ടാവും? ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഇല്ല ഇല്ല, ആക്ച്വലി ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ആഫ്റ്റർ ഡെലിവറി ഞാൻ ഒരു സിംഗറുടെ അടുത്ത് ഞാൻ ചോദിച്ചു, അപ്പൊ പറഞ്ഞു അയ്യോ അത് ബ്രത്ത് കിട്ടില്ല, അപ്പൊ എന്റെ പാട്ടിന്റെ ചാൻസ് ഒക്കെ പോകും. ഞാൻ ബ്രത്തിന്റെ പ്രോബ്ലം ഉണ്ടാവുകയാണെങ്കിൽ ആ സമയത്ത് നിർത്തി വെക്കുക, വീണ്ടും കുറച്ച് കഴിഞ്ഞ് പാടുക, ഒരു ഹാഫ് ആൻ അവർ പാടി നിർത്തി വെക്കുക, പിന്നെ കുറച്ച് കഴിഞ്ഞ് വീണ്ടും പാടുക. ശരിക്കും എനിക്ക് തോന്നുന്നു അത് കുട്ടിക്കും ഒരു ഒരു എക്സ്പീരിയൻസ് ആണ് അല്ലേ? ശരിക്കും വയറ്റിലിരിക്കുന്ന കുട്ടി എല്ലാം കേൾക്കുന്നുണ്ടെന്നാണല്ലോ പറയുന്നത് അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ ഇങ്ങനെ നമ്മൾ പാടുമ്പോ എനിക്ക് തോന്നുന്നു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൈൻഡോട് കൂടെ ആയിരിക്കും ആ കുട്ടിയുടെ ആ 9 മന്ത്സ് ഉള്ള ഡെവലപ്മെന്റ്സ് എന്ന് തോന്നുന്നു. പിന്നീട് ആഫ്റ്റർ ഡെലിവറി മേ ബി എനിക്ക് തോന്നണം ശബ്ദം ഒരു മാറ്റം വരും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് ഒരു ശബ്ദത്തിനൊരു മാറ്റം വന്നതായിട്ട് സ്വയം ഞാൻ ഫീൽ ചെയ്യുന്നുണ്ട്. വോയിസ് മാറും, ആഫ്റ്റർ ഡെലിവറി മാറും, അതൊക്കെ എനിക്കൊക്കെ ഡബിങ് സമയത്ത് നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടു. ഞാൻ ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞ് അടൂർ ഗോപാലകൃഷ്ണൻ സാറിന്റെ ഒരു പടം ഡബ് ചെയ്യാൻ ചെന്നപ്പോ അടൂർ സാർ എന്നോട് പറഞ്ഞു ശബ്ദം മാറിപ്പോയല്ലോ. അപ്പൊ എനിക്ക് മനസ്സിലായിരുന്നു മൊത്തം ഹോർമോൺ ചേഞ്ചസ് നമ്മുടെ നെർവ്സ് എല്ലാം അല്ലേ ആയിരിക്കാം മാറും. പിന്നീട് അത് തിരിച്ച ചേച്ചിക്ക് അത് ശരിയായി വെപ്പോ വീണ്ടും പഴയ ശബ്ദത്തിലേക്ക്. ആ, നമ്മൾ കുറേ നാൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ വീണ്ടും വീണ്ടും നമുക്ക് പഴയതിലേക്ക്, നമ്മളിങ്ങനെ നമ്മുടെ വോയിസിനെ ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതല്ലേ അല്ലേ? അതെ, ഞാനും കരുതിയിരുന്നു ഓക്കെ എൻ്റെ ശബ്ദം മാറി, എന്തോ സംതിങ് എന്തോ പറ്റിയിട്ടുണ്ട്, ശരി അത് കുഴപ്പമില്ല, അതൊരു സൈഡിൽ വെക്കുക, പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക, അത് വന്നോളും, അങ്ങനെ ഒരു രീതിയിലാണ്. കുട്ടി വയറ്റിലുള്ളപ്പോൾ പാടിക്കൊടുക്കുമായിരുന്നു? അതെ, കുൽദീപ് അതിനുവേണ്ടി ഒരു പാട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിരുന്നു. അപ്പം ഞങ്ങൾ ആ പാട്ട് പാടുമ്പോൾ എനിക്കതൊരു ഇപ്പോഴും ഒരു അത്ഭുതമാണ്. കാരണം ഞങ്ങൾ ഗേൾ ബേബിക്കും ബോയ് ബേബിക്കും വേണ്ടിയിട്ട് 2 പാട്ടാണ് ഉണ്ടാക്കിയത്. എപ്പോഴും പെൺകുട്ടിക്ക് വേണ്ടിയുള്ളത് പാടുമ്പോൾ ശരിക്കും ആ ഒരു അനക്കം അനങ്ങുന്നത് അത് ഞാനത് എൻ്റെ അച്ഛൻ അമ്മ എല്ലാവർക്കും കാണിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. ഇതെന്താ പെൺകുട്ടിക്ക് വേണ്ടി പാടുമ്പോഴത് അനങ്ങുണ്ട്, പക്ഷെ ആൺകുട്ടിയുടെ പാട്ട് വരുമ്പോൾ അത് ഒരു സ്റ്റില്ലായിട്ട് സെയിം ട്യൂൺ വിത്ത് ഡിഫറെന്റ് ലിറിക്. അപ്പൊ അത് ഞങ്ങൾ അതിലൊക്കെ കുട്ടിയുടെ അതായത് സംബോധന പോലെ അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് ദിസ് വാസ് എ പ്ലസന്റ് സർപ്രൈസ്. ഡെലിവറി കഴിഞ്ഞ് ബാവേനെ പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ കുൽദീപ് അത് പാടിക്കൊടുത്തപ്പോൾ അവള് കരഞ്ഞുകൊണ്ടിരുന്ന കുട്ടി അത് നിർത്തി. അപ്പൊ ഞങ്ങൾക്ക് അതൊക്കെ ഞങ്ങൾക്ക് ഒരു ചെറിയ സന്തോഷങ്ങളാണ്. അവളത് എൻജോയ് ചെയ്യണ്ടല്ലോ. അപ്പൊ നമ്മളിത് ആ മോളെയും കൂടി പരിചയപ്പെടുന്നു. എന്താ വാവയുടെ പേര്? വാവയുടെ പേര് ശിവാരാധ്യ. ശിവാരാധ്യ, ഹായ്. ഹായ് ഹായ്, നമസ്തേ. നമസ്തേ. ചിരിക്കടോ, ചിരിക്കട. മോൾക്ക് വേണ്ടി ഒരു പാട്ടുണ്ടാക്കി എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒന്ന് പാടോ? തീർച്ചയായും. എന്ത് ഭാഷയാണെങ്കിലും കണ്ണേ അംബികേ രൂപം നീ കണ്മണിയേ എങ്കൽ കുലദീപം നീ പൊന്നേ പൊന്മകളും നീയേ പൊന്മണിയേ കലൈമകളും നീ താനേ കണ്ണേ പൊന്നേ അൻപേനി അമൃതവർഷിണിയോ അമുദേനി ഗൗരി മനോഹരിയോ അൻപേനി
അമൃതവർഷിണിയോ എങ്കിൽ അമുദേനി ഗൗരി മനോഹരിയോ ഉന്നഴകേ ആനന്ദ ഭൈരവിയോ നീയണയ ജ്യോതി സ്വരൂപിണിയോ കണ്ണേ അവൾക്ക് ഇനി കൺഫ്യൂഷൻ ആയിരിക്കും തീർച്ചയായിട്ടും കുറച്ച് നാളെ കഴിഞ്ഞാൽ ലാംഗ്വേജ് ഇവിടെ വന്ന മലയാളം മലയാളം തമിഴില് വീട്ടിൽ സംസാരിക്കുന്നത് കൊങ്കണി എല്ലാം ഒരു ഇപ്പൊ ഉറക്കുമ്പോ ഈ പാട്ട് പാടുമോ കൊങ്കണി പാട്ടാണ് പാടാ ഇതും പാടാറുണ്ട് പക്ഷെ അവൾക്ക് മൂന്ന് ഭാഷയാണ് നമ്മൾ പഠിക്കേണ്ടത് അപ്പോ അല്ലേ മലയാളം പഠിക്കണം പഠിക്കണ്ടേ എന്റെ ഒരു ചെറിയ സംശയമാണ് ഞാന് രൂപയെ റിയാലിറ്റി ഷോയിൽ കണ്ടു തുടങ്ങിയപ്പോൾ ബ്യൂട്ടിഫുൾ സിംഗറാണ് പക്ഷെ ഈ റിയാലിറ്റി ഷോയ്ക്ക് ഒരു സ്വഭാവം ഉണ്ടല്ലോ ഒരു അത് ചിലപ്പോൾ ഒരു ടെലിവിഷൻ മാധ്യമത്തിൽ തീർച്ചയായിട്ടും അത് ആവശ്യമുള്ള ഒന്ന് തന്നെ ആയിരിക്കാം അവർ ഈ പറഞ്ഞ നേരത്തെ നമ്മൾ പറഞ്ഞ മാതിരി മാർക്കറ്റിംഗ് അതെ അല്ലേ പക്ഷെ എനിക്ക് തോന്നുന്നു വളരെ ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്ന ഒരു ഒരു വ്യക്തിക്ക് അവിടെ വന്നിട്ടുള്ള ഈ ബഹളം അങ്ങോട്ട് അത് അതിനോട് യോജിച്ച് പോകാൻ പറ്റുമോ അത് എൻജോയ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ പറ്റിയിട്ടുണ്ടോ എനിക്ക് ആ സിറ്റുവേഷൻ അനുസരിച്ച് ഞാൻ പോവാൻ തയ്യാറാണ് അതായത് അവിടെ അതാണ് ഡിമാൻഡ് ചെയ്യണത് ഇപ്പോൾ പെർഫോമൻസ് പെർഫോമൻസ് ഞാൻ അവിടെ ചെന്നിരിക്കുന്നത് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു പക്ഷേ അവിടെയും എനിക്കൊരു ഭാഗ്യം ഉണ്ടായിരുന്നത് എന്നെ ആരും കമ്പൽ ചെയ്തിട്ടില്ല എനിക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ പാടാൻ എപ്പോഴും ഞാനത് കൺവിൻസ് ചെയ്യിക്കുമായിരുന്നു കാരണം അവരിപ്പോൾ ചില പാട്ടുകൾ നമ്മൾ പറയുമ്പോൾ അത് വേണ്ട അത് വേണ്ട പറഞ്ഞാൽ അത് ആ പറഞ്ഞത് തന്നെ പറഞ്ഞ് അത് അവരെ കൺവിൻസ് ചെയ്യിച്ച് ഓക്കെ അത് പാടിയാൽ മതി അങ്ങനെ എനിക്കിഷ്ടമുള്ളത് ഞാൻ പാടിയിട്ടുള്ളൂ അല്ലാതെ എനിക്ക് മറ്റൊരു അവരുടെ രീതിക്ക് ഇതുവരെ അവരെന്നെ കമ്പയർ ചെയ്തിട്ടില്ല തീർച്ചയായിട്ടും ഈ പെർഫോമൻസ് ദാറ്റ് മീൻസ് കുറച്ചൊന്ന് ഡാൻസ് ചെയ്യുക അങ്ങനെയൊക്കെ പറയുമ്പോഴൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ സമയത്ത് ചെയ്തു കണ്ണടച്ചിട്ട് എനിക്ക് തന്നെ ഞാൻ പിന്നീട് കാണുമ്പോൾ ഞാൻ വിചാരിക്കും അത് ഞാനാണോ ചെയ്തത് വളരെ നന്നായിട്ട് മിമിക്കിങ് ചെയ്യും മിമിക്കിങ് ഇൻ ദ സെൻസ് എന്താന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടമാണ് വേറൊരു കാണുമ്പോൾ അത് ചെയ്യാൻ ഇഷ്ടമാണ് അനിപ്പോ വൈകിച്ചേച്ചിയുടെ അടുത്ത് ഒരു അഞ്ച് മിനിറ്റ് സ്പെൻഡ് ചെയ്താൽ ഷി കാൻ ഡെഫിനറ്റ്ലി കം ഔട്ട് ആൻഡ് ഷി കാൻ ഇമിറ്റേറ്റ് യു ബട്ട് അത് അത് കാണാനുള്ള ഭാഗ്യമൊക്കെ എനിക്ക് ഉണ്ടായിരിക്കണം ശബ്ദമല്ല ആ ഒരു പേഴ്സണാലിറ്റി ആ ഒരു സ്റ്റൈൽ ഓഫ് സേയിങ് അത് അവരുടെ ചില മാനറിസംസ് ഈ പിന്നെ ഞാൻ കേട്ടിട്ടുള്ളത് റിയാലിറ്റി ഷോസിൽ പാടുകയും അവിടെ ഏറ്റവും നല്ല സിംഗറായിട്ട് നമുക്ക് തോന്നുന്നതൊക്കെ ചെയ്യുമ്പോൾ ഇതേ ഇവർ തന്നെ സ്റ്റുഡിയോയിൽ വന്നൊരു സോങ് റെക്കോർഡ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് അവർക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളത് ശരിയാണ് ബുദ്ധിമുട്ടുണ്ട് അതിൻ്റെ വ്യത്യാസം ഇപ്പോൾ എന്നെ ആദ്യമായിട്ട് സിനിമയിലേക്ക് കൊണ്ടുവന്നത് എം ജയചന്ദ്രൻ സാറാണ് സാറ് തന്നെ അതിൻ്റെ ഒരു റീസൺ പറയണത് ഞാൻ കേട്ടിട്ടുണ്ട് അതായത് ഞാൻ എത്രയോ പ്രാവശ്യം പ്രാക്ടീസ് ചെയ്ത പാട്ടാണ് ഞാൻ റിയാലിറ്റി ഷോയിൽ ഞാൻ സ്റ്റേജിൽ പോയി പാടുന്നത് അവിടെ എനിക്ക് റെക്കോർഡിങ്ങിൽ എനിക്കൊരു ഫ്രഷ് സോങ് ആണ് തരുന്നത് അത് ഒരു പക്ഷേ അതിൻ്റെ ആ കൊടുക്കുമ്പോൾ ആ കുട്ടിയുടെ എക്സ്പീരിയൻസ് കുറവുകൊണ്ട് ആയിരിക്കണം അത് ഉള്ളിലേക്ക് അത്രയ്ക്ക് എടുക്കാൻ പറ്റാതിരിക്കുന്നത് കാരണം റിയാലിറ്റി ഷോയിൽ നമ്മളൊരു വെറുമൊരു കോമ്പറ്റീഷനിൽ നിന്നിട്ട് ഒരു പ്രൊഫഷണൽ ഇതിലേക്ക് പോവുകയാണോ റെക്കോർഡിങ് ഫസ്റ്റ് ടൈം ഒരു റെക്കോർഡിങ് സ്റ്റുഡിയോയിൽ പോകുമ്പോൾ പുതിയതായിട്ടൊരു പാട്ട് കിട്ടുമ്പോൾ അത് ആ ടൈമിലെടുക്കണ ആ ടൈമിൽ അതേപോലെ എടുക്കാൻ പറ്റണവർ അതിൽ വിജയിക്കണം അത്രേ ഉള്ളൂ ബുദ്ധിമുട്ട് തോന്നിയോ ഇപ്പം മാടമ്പിലെ പാട്ട് പാടാനായിട്ട് എനിക്ക് തീർച്ചയായിട്ടും എൻ്റെ ആദ്യമായിട്ടാണ് ഞാൻ ആ റെക്കോർഡിങ്ങിന് റെക്കോർഡിംഗ് എന്നുള്ളൊരു എക്സ്പീരിയൻസ് തന്നെ എനിക്ക് ആദ്യമായിട്ടാണ് എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു ആക്ച്വലി സാറിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ സിമ്പിൾ സോങ് ആണ് ആ ഒരു സിമ്പിൾ സോങ്ങിന് വേണ്ടി തന്നെ എനിക്ക് അത്രയും ടൈം തന്നു പഠിക്കാനായിട്ട് പിന്നീടാണ് റെക്കോർഡ് ചെയ്തത് ട്രിവാൻഡ്രത്ത് വെച്ചിട്ടാണ് റെക്കോർഡ് ചെയ്തത്
എന്തായാലും എല്ലാവർക്കും രൂപയെ ആ പാട്ടിൽ കൂടെയാണ് ആദ്യം എല്ലാവരും ഇഷ്ടപ്പെട്ടു തുടങ്ങി. ഓഫ് കോഴ്സ് നമ്മൾ റിയാലിറ്റി ഷോസ് ഞാൻ ഉൾപ്പെടെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചിട്ട് ഞാൻ അവിടെ ഇരുന്ന് കുറേ വോട്ട് ചെയ്ത് കേട്ടോ, ഒത്തിരി വോട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ നല്ല പാട്ടുകാരിയാൻ തോന്നിയത് കൊണ്ടാണ്. എനിക്ക് എനിക്ക് പരിചയമല്ല, എനിക്ക് രൂപയെ അറിയില്ല, ഒന്നും അറിയില്ല. പക്ഷേ ജയചന്ദ്രനുമായിട്ട് ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. അപ്പോ പിന്നെ ജയചന്ദ്രൻ എന്നോട് പറയുമോ, നല്ല പാട്ടുകാരിയാണ് ചേച്ചി, നല്ല ടാലന്റ്. ഇതിൽ പറഞ്ഞ പോലെ അതിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം ഇതാണ്, നിറയെ കോണ്ടാക്ട്സ്. ഇപ്പോൾ എനിക്ക് നിറയെ പേര് പരിചയപ്പെടാൻ പറ്റി. ചേച്ചി തന്നെ ഇപ്പോൾ പറയണു, എന്നെ എനിക്ക് വേണ്ടി വോട്ട് ചെയ്തിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് അങ്ങനെ ഒരു ഒരു ബന്ധം, അത് തന്നെ വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ നമുക്ക് ആ പാട്ടൊന്ന് പറയാം.